ഹലോ, വെൽക്കം ബാക്ക് ടു യു അമ്മി മലബാർ. ഇന്ന് ഞാൻ വീണ്ടും ഒരു ഇഫ്താർ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നോമ്പ് വിശേഷങ്ങളൊക്കെ എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പിന്നെ കഴിഞ്ഞ ഇഫ്താർ വ്ളോഗിന് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് ഇഫ്താർ വ്ളോഗ് ഇനിയും വിടണമെന്ന്. അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻസാണ് എനിക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ ഇന്നലത്തെ എൻ്റെ ഇഫ്താർ വ്ളോഗിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ കാലത്ത് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഒരു 11 മണിക്ക് ശേഷം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഒരു ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുതുമയാർന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. കുറേ പേര് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇങ്ങനെ നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുമ്പം. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കലെല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു അസ്രസ്കാരത്തിന് ശേഷമാണ് ബാക്കിയുള്ള ഇഫ്താർ പ്രിപ്പറേഷന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 4 മണിക്ക് ശേഷമാണ് ഇഫ്താറിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ ഇക്കാൻ്റെ വീട്ടിൽ തുടങ്ങുക. എൻ്റെ വീട്ടിലാകുമ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് പൊരിക്കടികൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പം പരിപാടികളൊക്കെ കുറച്ച് നേരത്തെ തുടങ്ങാറുണ്ട് ഇടയ്ക്കെല്ലാം. അപ്പോൾ ബീട്രൂട്ട് ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിന് പുറത്തൊരു പഴയ ടേബിളൊക്കെ ഇട്ടിട്ട് തുറന്നിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ തേങ്ങച്ചിരവലും അതേപോലെ തന്നെ ഇതേപോലെയുള്ള കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ബീട്രൂട്ട് കുറച്ചധികം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഇനി അത് ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാൽ കേടായിട്ട് പോകും. അപ്പം കരുതി അച്ചാറിട്ട് വെക്കാന്ന്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്യുന്നത് ബീട്രൂട്ട്. അപ്പോൾ ആസ് യൂഷ്വൽ പത്തിരി തന്നെയാണ് ഇന്നും. ഉമ്മ അവിടെ പത്തിരിക്കുള്ള മാവെല്ലാം കുഴക്കുന്നുണ്ട്. പിന്നെ ചീര കട്ട് ചെയ്തത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പത്തിരിക്ക് മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചീരപ്പേരി വെച്ച് കഴിഞ്ഞാൽ രാത്രി ചോറും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഉമ്മ ഇവിടെ പത്തിരി പ്രസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചൂടാനായിട്ട് പോവുകയാണ്. പിന്നെ പത്തിരി മുഴുവൻ പ്രസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉമ്മയാണ് ബാക്കിയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് ഞാൻ വിചാരിച്ചു ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ചെയ്തെടുക്കാന്ന്. നമ്മുടെ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ കല്യാണ വീടുകളിലൊക്കെ പോയാൽ നമുക്കൊരു മിൽക്ക് ഡ്രിങ്ക് കിട്ടില്ലേ, ആ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാമേ. പിന്നെ പൊരിക്കടി ഉണ്ടാക്കാനായിട്ട് ഇന്ന് ഞാൻ ബ്രെഡ് മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കസ്റ്റാർഡ് പൗഡർ ഉണ്ട് കേട്ടോ. കസ്റ്റാർഡ് പൗഡർ നമുക്ക് 1/4 കപ്പ് ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് കട്ടകളില്ലാത്ത രീതിയിൽ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും പാലെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടാകും. പഞ്ചസാരയെല്ലാം അലിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച് കസ്റ്റാർഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, തീ വളരെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് അങ്ങ് കട്ട കുത്തിപ്പോകും കേട്ടോ. അപ്പോൾ ഇത് വാനില കസ്റ്റാർഡാണ്. കസ്റ്റാർഡിൻ്റെ ഫ്ലേവേർഡ് ആയിട്ടുള്ളതുണ്ട്. പക്ഷേ ഞാൻ ഈ കസ്റ്റാർഡ് ഫ്ലേവേർഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. വാനിലയുടെ ഫ്ലേവർ എപ്പോഴും കഴിക്കുന്നതല്ലേ എന്ന് കരുതിയിട്ട് ഞാനിത് ഫ്ലേവറിലാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മൾ ഫ്ലേവേർഡ് കസ്റ്റാർഡിന് വാനില കസ്റ്റാർഡിനേക്കാളും
കുറച്ച് റേറ്റ് കൂടുതലുണ്ട്. അപ്പം ഞാൻ കരുതി വാനില കസ്റ്റാർഡ് വാങ്ങിയതിന് ശേഷം നമ്മുടെ കയ്യിൽ എസൻസ് ഉണ്ടല്ലോ, അത് ചേർക്കാമെന്ന് കരുതി. അപ്പം നമ്മുടെ കസ്റ്റാർഡ് തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ മാംഗോ എസൻസ് ചേർക്കുന്നുണ്ട്, രണ്ട് മൂന്ന് ഡ്രോപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം കേട്ടോ. എനിക്ക് ഈ ഫ്ലേവർ ഒന്നും കൂടി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മാംഗോ എസൻസ് കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഫ്രീസറിലോട്ടുണ്ട് ഞാൻ വെക്കുന്നത്, കാരണം ഇനി ടൈമില്ല, 5 മണി ആയിട്ടുണ്ട് ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ. പെട്ടെന്ന് തണുക്കാനായിട്ട് ഫ്രീസറിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. പിന്നെ ചോറ് നമ്മൾ കുറച്ച് നേരം ഒന്ന് വേവിച്ചതിന് ശേഷം ഇതേപോലുള്ള റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചോറ് കറക്റ്റ് വേവായിട്ട് കിട്ടും. അപ്പം നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുട്ടോ ഇങ്ങനൊരു സംഭവം നമ്മുടെ വീട്ടിലുണ്ടാകുമ്പം. അപ്പോൾ അതവിടെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പൊരിക്കടി നോക്കാം. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രെഡ് വെച്ചിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുൻപ് ഫദ്വാസ് കിച്ചണിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസിപ്പി. അതിൽ എൻ്റെതായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ആണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ മുളക് പൊടി ഇത്രയും ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം, പിന്നെ അതേപോലെ തന്നെ മല്ലിയില അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. സവാളയുടെ പേസ്റ്റ് അല്ലെങ്കിൽ ഒനിയൻ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾക്ക് അനുസരിച്ചിട്ട് അത് മാറ്റം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയേ ചേർക്കുന്നുള്ളൂ. ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തതിന് ശേഷം ഒന്നങ്ങ് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു താത്തപ്പ് നോമ്പെല്ലാം എടുക്കുന്നുണ്ടോയെന്ന്. ഇല്ല, ഞാൻ ഇപ്പോൾ നോമ്പ് എടുക്കാറില്ല, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നോമ്പ് എടുക്കരുതെന്ന്. അപ്പോൾ പിന്നെ റിസ്ക് എടുത്തില്ല, നോമ്പ് എടുക്കുന്നില്ല. പിന്നെ എനിക്ക് ഞാനിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഉമ്മ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്ര അടുക്കള ഇത്രയും നല്ല നീറ്റായിട്ട് ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് പൊരിക്കടി, അതുപോലെ തന്നെ വെള്ളം കുടിക്കാനുള്ള ഡ്രിങ്ക് അങ്ങനെയൊക്കെ, പിന്നെ ഉമ്മനെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ചെയ്യലേ. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ഉമ്മനെ കഴുകിയിട്ട് എല്ലാം നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മുട്ടേനെ മിക്സ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വെക്കുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ബ്രെഡ് ക്രംസും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ചൂടോടെ കഴിച്ചാലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്നാക്ക് ഒന്നിനും കൊള്ളില്ല. അപ്പോൾ ഒരു 6:30 സമയത്താണ് ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ബ്രെഡ് ക്രംസ് ചെയ്തെടുത്തു, പിന്നെ അതിനുശേഷം ബ്രെഡ് കട്ട് ചെയ്യാന്ന് കരുതി. അപ്പോൾ ഞാൻ ആദ്യം 5 സ്ലൈസ് ബ്രെഡ് എടുത്തു, 2 എഗ്ഗ് വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ 2 എഗ്ഗ് കഴിയുന്നത് വരെ ചെയ്യാമെന്ന് കരുതി 3 ബ്രെഡ് നമ്മൾ ബ്രെഡ് ക്രംസ് ആക്കിയെടുക്കുകയും ചെയ്തു. കാരണം ഇപ്പോൾ വീട്ടിൽ ഞാനും ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരുപാട് നമ്മൾ പൊരിക്കടികളെല്ലാം ഉണ്ടാക്കി ഡ്രിങ്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒത്തിരി വേസ്റ്റ് ആകുമ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ. അപ്പോൾ പിന്നെ കരുതി അധികം ഉണ്ടാക്കണ്ട, ഈ ഒരു എഗ്ഗ് കഴിയുന്നവരെ ഉണ്ടാക്കുക, ബാക്കി നാളെ പിറ്റേ ദിവസം നമുക്ക് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ടനെ മിക്സിയിലോട്ട് ഞാൻ മൈദ ചേർക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ മൈദ നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് ഈ ബ്രെഡിൽ നന്നായിട്ട് മുട്ട അങ്ങ് സ്റ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുക. ഇനി നമുക്ക് ബ്രെഡ് കോട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഓരോ ബ്രെഡ് സ്ലൈസും ഇതേപോലെ നമുക്ക് ആദ്യം എഗ്ഗിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മിക്സ് ചെയ്യുക, മാറ്റി വെക്കുക. അങ്ങനെ ബാക്കിയുള്ള എല്ലാ സ്ലൈസസും നമുക്കങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബ്രെഡ് 2 എണ്ണമായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് അതേപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു 3 സ്ലൈസ് ബ്രെഡ്, ഏകദേശം 1 ബ്രെഡ് നമുക്ക് ബാക്കി വന്ന്. അപ്പം അത് അങ്ങ് മാറ്റി വെക്കുകയാണ്, പിറ്റേ ദിവസം റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ ഇതേ നമ്മുടെ ബ്രെഡ് സ്ലൈസ് ഇവിടെ കോട്ട് ചെയ്ത് മാറ്റി വെച്ചത് ഇവിടെ ഉണ്ട് കേട്ടോ. 7 സ്ലൈസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ പൊരിച്ചെടുക്കുന്നില്ല, ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ട് ആ ഒരു സമയമാകുമ്പോഴാണ് കേട്ടോ അത് ഫ്രൈ ചെയ്ത്. ഫ്രൈ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്, ഒരു 2 മിനിറ്റ് പോലും വേണ്ട കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്.
അപ്പോഴേക്കും ഇതേ നമ്മുടെ കസ്റ്റാർഡ് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഡ്രിങ്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഷിയാസീഡ് ഇതേപോലെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നല്ല തിക്കായിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം. ഞാനിപ്പോൾ നല്ല അത്യാവശ്യം സെമി തിക്കായിട്ടാണ് ചെയ്യുന്നത്. അധികം ലൂസും അല്ല, എന്നാൽ ഒത്തിരി തിക്കും അല്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ ഈ ഒരു കസ്റ്റാർഡിന് മിക്സ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടി പാൽ ചേർക്കുന്നുണ്ട്. പാലും വെള്ളം മിക്സായിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. വെറും വെള്ളം മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രിങ്കിന് അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് പാലും കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ കറക്റ്റ് പരിവാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ച് ഷിയാ സീഡ്സ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഷിയാ സീഡ്സും അതേപോലെ തന്നെ ആൽമണ്ട്സ്, നമ്മുടെ ബദാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയമെല്ലാകുമ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. അതിനി കുപ്പിയിലോട്ടാക്കി മാറ്റുകയാണ്. അപ്പോൾ ടേബിളെല്ലാം അറേഞ്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു 6:45 ശേഷമാണ് നമ്മുടെ ആ ഒരു പൊരിക്കടി ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്രെഡ് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം എന്നാണ്. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം അത്രയും ഓയിൽ വേസ്റ്റ് ആവല്ലേ. അപ്പോൾ അതിന് പേരിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നങ്ങ് തിരിച്ചും മറച്ചു വിട്ടിട്ട് നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നോമ്പ് തുറക്കാനായി സമയമായി. അപ്പോൾ പെട്ടെന്ന് ക്ലീനിങ് എല്ലാം ഒന്നങ്ങ് ചെയ്തു വെക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള ബ്രെഡ് സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു, ടേസ്റ്റി ആയിരുന്നു. സോസും കൂട്ടി കഴിക്കാനായിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നോമ്പ് തുറക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള നമ്മുടെ പത്തിരിയും കറിയൊക്കെ കൂട്ടി കഴിക്കൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നലത്തെ എൻ്റെ ഇഫ്താർ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.